माशाअल्लाह हृदय सखी स्नेहमयी हृदय अच्छा എന്താ മോളെ? ഏയ് ഒന്നുമില്ല അച്ഛാ. മോളെ നിന്റെ കണ്ണുകൾ എന്താ കലങ്ങിയിരിക്കുന്നത്? ഏയ് അതും പറഞ്ഞ് ഹൃദയ റൂമിലേക്ക് പോയി കഥ കടച്ചു. എന്താ നമ്മുടെ മോൾക്ക് പറ്റിയത്? ഞാൻ പറയാം അച്ഛാ, കീർത്തി നടന്നത് മുഴുവൻ പറഞ്ഞു കൊടുത്തു. അവൻ വീണ്ടും വന്നോ? ഇല്ല, അവനിനി എന്റെ മോളെ ശല്യം ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. ഇതേ സമയം കാർത്തിക് സൂപ്പർ മാർക്കറ്റിൽ എത്തി. കാർത്തിക് നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറിപ്പോയി. ആ ഇതാര്? കാർത്തിക് സാറോ? ആ ചേച്ചി ഇങ്ങോട്ട് വന്നിരുന്നു. ആ വന്നിരുന്നല്ലോ. ചേച്ചി ആവശ്യമുള്ള സാധനമൊക്കെ വാങ്ങിയിട്ട് ഇപ്പൊ അങ്ങോട്ട് പോയതല്ലേ ഒന്നും. എന്താ സാർ? ഏയ് ഒന്നുമില്ല. അതും പറഞ്ഞ് കാർത്തിക് പുറത്തേക്ക് ഇറങ്ങി. അവിടെ നിന്ന് ചുറ്റുമൊന്ന് നോക്കി. പെട്ടെന്ന് നിലത്ത് വീണ് കിടക്കുന്ന രണ്ട് മൂന്ന് വളകൾ കാർത്തിക്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കാർത്തിക് ആ വളകൾ എടുത്ത്. കാർത്തിക് കുറച്ചു നേരം ആ വളയിലേക്ക് തന്നെ നോക്കി നിന്നു. ഈ വളകൾ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. ഈ വളകൾ ഞാൻ ഇതിനു മുമ്പ് കണ്ടതുപോലെ. പെട്ടെന്ന് കാർത്തിക്കിന്റെ മനസ്സിലേക്ക് ഹൃദയയുടെ കൈ പിടിച്ചു വലിക്കുന്നത് ഓർമ്മകളിൽ വന്നുപോയി. അതെ, ഈ വളകൾ ഞാൻ ഹൃദയയുടെ കൈകളിലല്ലേ കണ്ടത്? ചേച്ചിക്ക് ഞാൻ കാൾ ചെയ്തപ്പോ ഹൃദയ എന്നാണ് ചേച്ചി അവസാനമായി പറഞ്ഞത്. ഇനി ചേച്ചിക്ക് അവളുമായി മുൻപരിചയം എന്തെങ്കിലും ഉണ്ടോ? ഓ, ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഇതേ സമയം കുറച്ചപ്പുറത്ത് കാറിലിരുന്ന് ആകാശ് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. പ്ലാനുകളെല്ലാം വർക്കാവുന്നുണ്ടല്ലോ. ഇതെന്റെ കളികളാണ്, നിങ്ങൾ ആ കളിയിലെ ബലികൾ മാത്രമാണ്. മോളെ ഹൃദയ, നിനക്കിനി കണ്ണീരുകൾ മാത്രമായിരിക്കും. ഇനി ഞാൻ ഈ കളിയൊന്ന് മാറ്റിപ്പിടിക്കാൻ പോവാ. ആ കളിയിൽ നീയും നിന്റെ കാമുകനും ഒന്നാവട്ടെ. എന്നാലല്ലേ എനിക്കും ഒരു ഉഷാറുണ്ടാവുകയുള്ളൂ. ആകാശ് പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് ഫോണിലെ സിം ഊരി മറ്റൊരു സിം ഇട്ടു. എന്നിട്ട് ആ സിമ്മിൽ നിന്നും കാർത്തിക്കിന് കാൾ ചെയ്തു. ഹലോ ആകാശ് മറ്റൊരു ശബ്ദത്തിൽ കാർത്തിക്കിനോട് സംസാരിക്കാൻ തുടങ്ങി. ഹലോ കാർത്തിക്. ഹലോ ആരാ? മനസ്സിലായില്ല. നിന്റെ ചേച്ചിയെ കാണാനില്ലല്ലേ. ഹലോ, എന്റെ ചേച്ചി എവിടെ? നീ ഇങ്ങനെ ചോദിച്ചാ ഞാൻ പറയുമെന്ന് വിചാരിച്ചോ? നിർത്തല്, തന്റെ ചിരി എന്റെ ചേച്ചി ഇവിടെ ഉണ്ടെന്ന് പറ. നീയാണോ എന്റെ ചേച്ചിയെ തട്ടിക്കൊണ്ടു പോയത്? ഞാനോ? നോ. നീ ഒന്ന് ആ വേസ്റ്റ് ബോക്സിന്റെ അടുത്തൊന്ന് ചെന്ന് നോക്ക്. അത് കേട്ടതും കാർത്തിക് പെട്ടെന്ന് വേസ്റ്റ് ബോക്സിന്റെ അടുത്ത് ചെന്നതും പ്രിയയുടെ ഓർണമെന്റ്സ് ഒക്കെ നിലത്ത് കിടക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ചേച്ചിയുടെ ആഭരണങ്ങളല്ലേ? ഡോ, എന്റെ ചേച്ചി എവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നെന്ന് പറയണോ? ഹൃദയ. എന്ത്? ഹൃദയോ? ആ, നീ ഹൃദയെ കല്യാണം കഴിക്കണം. വാട്ട്? താൻ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ എന്തിനെ അവളെ പോലെ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കണം? നീ കഴിച്ചേ പറ്റൂ. നോ, ഒരിക്കലുമില്ല. അതും അവളെ പോലെ ഒരു പെണ്ണിനെ ഒരിക്കലുമില്ല. എന്നാ നീ നിന്റെ ചേച്ചി അങ്ങ് മറന്നേക്ക്. നോ. ആകാശ് കാൾ കട്ട് ചെയ്തു. ഹലോ, ഹലോ. കാർത്തിക് ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. നിങ്ങൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു. ദയവായി അല്പസമയം കഴിഞ്ഞ് വീണ്ടും ശ്രമിക്കുക. നിങ്ങൾ എനിക്കൊരു ഉഷാറുണ്ടാക്കൂ. എന്നാലല്ലേ നിങ്ങളെ ഒരുമിച്ച് ഇല്ലാതാക്കാൻ പറ്റൂ എന്ന് ആകാശ് പറയുന്നു. നിങ്ങൾ എല്ലാവരും കാണാൻ കാത്തിരുന്ന മുഹൂർത്തം, നിങ്ങൾക്ക് മുന്നിൽ കാർത്തിക്കിന്റെയും ഹൃദയയുടെയും കല്യാണം. നാളെ സ്പെഷ്യൽ എപ്പിസോഡിന്റെ രാവിലെ.